ഹലോ, ഞാൻ ഋഷി. അപ്പം ഞാനേ കുറച്ച് സങ്കടത്തിനും കുറച്ച് കൺഫ്യൂഷൻ കുറച്ച് വീട്ടിലെ പ്രശ്നം എല്ലാവർക്കും അറിയാമല്ലോ. പിന്നെ സൂര്യയുടെ മനസ്സിൽ എന്താണെന്ന് എനിക്കിപ്പോഴും അങ്ങോട്ട് ഐഡിയ കിട്ടുന്നില്ല. അപ്പം ഞാനിങ്ങനെ കുറച്ച് വിഷമമായതുകൊണ്ട് ഞാൻ നിങ്ങളുമായിട്ട് കുറച്ച് ഇതൊക്കെ ഷെയർ ചെയ്തിട്ട് അങ്ങനെ വിഷമം മാറുവാണെങ്കിൽ മാറട്ടെ എന്ന് ഓർത്തു. ഓക്കെ, അപ്പം എനിക്കിങ്ങനെ വിഷമം വരുമ്പോൾ ഞാനിങ്ങനെ പോകുന്നൊരു സ്ഥലമുണ്ട്. അവിടെ പോയി ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. അവിടെ നല്ല പ്രകൃതി ഭംഗിയെല്ലാം ഉള്ളൊരു സ്ഥലമാണ്. അപ്പം എനിക്ക് പഴയ കുറച്ച് ഓർമ്മകളും വരും. അപ്പം ഞാൻ അവിടെ എത്തി ഓൾമോസ്റ്റ്. അപ്പം ഇതാണ് ഞാൻ എപ്പോഴും വരുന്നൊരു സ്ഥലം. ഒരു നമുക്കൊരു പീസ്ഫുൾ മൈൻഡ് കിട്ടും, ഒരു സമാധാനമൊക്കെ കിട്ടും. അപ്പം എനിക്കെൻ്റെ പഴയ കുറച്ച് ഓർമ്മകളുണ്ട്. ഞങ്ങളൊരു യാത്ര പോയി മീൻ പിടിക്കാനൊക്കെ പോയ പോലെയൊക്കെ തോന്നും ഇതൊക്കെ കാണുമ്പോൾ. സൂര്യയാണോ ഇരിക്കുന്നത്? അല്ല, ഞാനിവിടെ ചുമ്മാ ഇങ്ങനെ സ്ഥലമൊക്കെ ഒന്ന് കാണാൻ വേണ്ടി. താനെന്നാ ഇവിടെ? ആണോ? ഞാൻ എന്നോടും പറഞ്ഞായിരുന്നു ഏഷ്യാനെറ്റ് ഫുഡ് സ്റ്റെപ്സിന്റെ കാര്യം. അപ്പൊ ഫുഡ് സ്റ്റെപ്സിന് വേണ്ടി ഞങ്ങളിവിടെ നിൽക്കുകയാണ്. ഞങ്ങൾ കുറച്ച് പിണക്കത്തിലും എല്ലാം മിക്സ് ആയിട്ടാണെങ്കിലും ഇന്നിപ്പോൾ ഏഷ്യാനെറ്റിന്റെ ഫുഡ് സ്റ്റെപ്സിന് വേണ്ടി ഞങ്ങളിവിടെ ഒന്നിക്കും ഈ സ്ഥലത്ത്. ഓക്കെ, നമുക്ക് തുടങ്ങാം. അപ്പം അവിടെ എന്തോ ഡിഷ് ഉണ്ടാക്കാൻ പോയ എന്തോ സംഭവം. ഞാൻ എൻ്റെതായിട്ടുള്ള ടിപ്സ് പറഞ്ഞു കൊടുക്കണം, ഇല്ല ചളാവല്ലോ. ആ, എന്താണെന്ന് നോക്കാം. ഞാനിവിടെ ഉണ്ടാക്കാൻ വന്ന ചിക്കൻ റോസ്റ്റ് ആണ്. അതെ, ചിക്കൻ വേണമല്ലോ. പിന്നെ സവാളയുണ്ട്, തക്കാളി, മുളക് പൊടി, മല്ലിപ്പൊടി, ജീരകപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, എണ്ണ, അതുപോലെ ഇതില് ഇഞ്ചി, വെളുത്തുള്ളി, ഇത് പച്ചമുളക്, കറിവേപ്പില. ഇത്രയും സാധനമാണ് നമുക്ക് വേണ്ടത്. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? നമുക്ക് തുടങ്ങാം. അപ്പൊ താൻ റെഡ് ചില്ലി എടുക്കണ്ടോന്നില്ലേ? അതല്ല, മറ്റേ ചില്ലി ഫ്ലേക്സ്. ഹലോ, ഞാൻ കുറച്ച് ഐറ്റംസ് പറഞ്ഞു തരും. അതുപോലെ എന്നാ നമുക്ക് ആദ്യത്തെ പരിപാടികളൊക്കെ തുടങ്ങാം. ഓക്കെ, അപ്പൊ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അത് നന്നായി ചൂടായിട്ടുണ്ട്. അപ്പൊ നമുക്ക് സവാള ഇടാം. ഇതിലേക്ക് സവാള, സവാള ഇട്ട് ഇനി നന്നായിട്ട് വഴച്ചെടുക്കണം. അതിന് സവാള വഴന്ന് വരട്ടെ. സവാള വഴറ്റനുസരിച്ച് ഉപ്പ് അതിനകത്ത് വളരെ നല്ലതാണ്. അതിടാം. ഉപ്പലായി ഇട്ടിട്ടുണ്ട്. ഇത് നന്നായിട്ട് വരച്ചെടുക്കാം. സാർ വീട്ടിൽ പാപ്പി പോക്ക് ചെയ്യാറുണ്ടോ? ഞാൻ നല്ല സൂപ്പറായിട്ട് ചായ ഉണ്ടാക്കും, നൂഡിൽസ് ഉണ്ടാക്കും. നൂഡിൽസ് പിന്നെ ഒരു ബീഫിന്റെ ഒരു നല്ല സ്റ്റേക്സ് ഉണ്ടാക്കും. അപ്പൊ നമ്മുടെ സവാള നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ഇടണം. ഇഞ്ചി വെളുത്തുള്ളി ആയിട്ട് ഇനി ഇതിനകത്ത് കുറച്ച് പച്ചമുളക് ഇട്ടാലോ? പച്ചമുളക് ഇടാം. പച്ചമുളക് തട്ടിക്കോ? എല്ലാ കാര്യം എറിയാ. ഇതിപ്പോ അങ്ങ് പോവും. ശരിക്കിതാവുന്നുണ്ട്. അപ്പൊ ശരിക്കും സവോളയൊക്കെ വഴറ്റി വഴറ്റി ഇങ്ങനെ ഇരിക്കുകയാണ് സൂര്യ. ഹലോ എന്താ വഴറ്റി ആ ഓക്കെ വഴന്നു. അടുത്തതായി നമ്മൾ തക്കാളിയാണ് ഇടാൻ പോകുന്നത്. നമുക്ക് തക്കാളി ഇടാം. അപ്പൊ നമ്മള് സവാളയും തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം ഇടായിട്ടുണ്ട്. കറിവേപ്പില തന്നെ എടുത്തത്. ഓക്കെ ഋഷി സാർ ഇട്ട കറിവേപ്പില ആയതുകൊണ്ട് ഇതിന്റെ എങ്ങനെ ടേസ്റ്റ് ഒന്നും എനിക്ക് അറിയില്ല കേട്ടോ. മുളക് ഇട്ടാക്കാം, മുളക് നേരത്തെ ഇട്ടായിരുന്നു. നന്നായിട്ട് കുക്ക് ചെയ്യാറ് ഞാൻ ഇപ്പൊ മനസ്സിലായി. മുളകൊക്കെ നന്നായിട്ട് വഴന്നതിന്റെ കൂടെ വീണ്ടും മുളക് മുളക് അങ്ങനെ കിടക്കണം. ആയിക്കോട്ടെ സാർ. അപ്പൊ എല്ലാം നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ഇടണം. ബ്രൗൺ കളറാണ് എന്ത് കളറാ? അപ്പം എന്ത് കളറാ? ഇതൊക്കെയാണ് ഞങ്ങൾ ഈ മെയിൻ ആയിട്ട് സമ്മതിച്ചായിരുന്നത്. സാറ് പറയുന്ന എല്ലാം ശരി, സൂര്യ കേബിൾ പറയുന്ന ഒക്കെ തെറ്റ്. ഓക്കെ ഇതിനൊക്കെ ഒരു സയൻസ് ഉണ്ട്. അത് സൂര്യക്ക് മനസ്സിലാവില്ല. ഓ സയൻസ് അല്ലല്ലോ പഠിക്കുന്നത്, അതാണ് പ്രശ്നം. ഞാനെല്ലാം പഠിച്ചിട്ടുണ്ടല്ലോ. ഞാൻ സയൻസ് അല്ല പഠിക്കുന്നത്. സാറ് പിന്നെ എല്ലാം പഠിച്ചിട്ടുണ്ടല്ലോ. ഇനി എങ്കിലും പൊടി ഇടാവോ? ഇനി കരിഞ്ഞു പോവും. ഇനിയിപ്പൊ ഞാൻ പറയുന്ന പൊടി ഇടാതെ ഓക്കെ കുറച്ച് മല്ലി ഇട്ടാൽ നന്നായിട്ട് അറിയാം കേട്ടോ കുക്കിംഗ്. ഓക്കെ നമ്മളിപ്പം മല്ലിപ്പൊടി ഇടുക. മല്ലിപ്പൊടി എത്ര സ്പൂൺ ഇടണം? ഒരു 2-3 സ്പൂൺ ഇട്ടോളൂ. അല്ലെ ഒരു 3 സ്പൂൺ ഇടാം അല്ലേ? നിങ്ങളുടെ അഭിപ്രായം എന്നാ? ഞാൻ ഇതിനൊരു 4 സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് മുളക് പൊടി ഇടാം. മുളക് പൊടി എടുക്കണം. ഇത് അങ്ങോട്ട് വെക്കൂ, ഇത് അങ്ങോട്ട് മാറ്റി വെക്കൂ. മുളക് പൊടി നമുക്കൊരു 1, 2, 3, 4 6 സ്പൂൺ നമ്മൾ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഇനി മഞ്ഞൾപ്പൊടി ഇടാം. മഞ്ഞൾപ്പൊടി എടുക്കൊണ്ട് ജോലി വേണ്ടി ചില സമാധാനം തേടി ഇറങ്ങിയതായിരുന്നു. പിന്നെ ഇവിടെ നല്ല സമാധാനവും ശാന്തിയും ഉണ്ട്. നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം. മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി എടുക്കും. കുരുമുളക് പൊടി വേണ്ട, ഗരം മസാല. ഓക്കെ നമുക്ക് ഗരം മസാല ഇടാം. 1, 2 സാർ ഇത്രയും പ്രകൃതി രമണീയമായ സ്ഥലത്ത് ഇതൊക്കെ ഉണ്ടാവുള്ളൂ. ഇനി ഇത് കുരുമുളക് പൊടിയാണ്. നമുക്ക് ഇച്ചിരി കുരുമുളക് പൊടി ഇടാം. മഴ പെയ്യുന്നുണ്ടോ സൂര്യ? ചെറുതായിട്ട് ഓടേണ്ടി വരും. ഇവിടുന്ന് നോക്കാം. നോക്കാം എന്തായാലും മഴയൊക്കെ നനഞ്ഞ് കുക്ക് ചെയ്യുന്നത് അതെടുക്കും. ചിക്കൻ കറി ഉണ്ടാക്കിട്ട് പോവാല്ലേ? ഇത് കുറച്ച് ജീരകപ്പൊടി ഒരിച്ചിരി മതി. മഴ കൂടിയല്ലോ, നമുക്കിത് നന്നായിട്ട് വഴറ്റാം. ഒന്നും നോക്കണ്ട. ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കൻ ഇടാം. ഓക്കെ ചിക്കൻ എടുക്കൂ. നല്ല അടിപൊളി കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ ആണ്. ചിക്കൻ ഇടാം. ചിക്കൻ ഇട്ടു. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഹലോ ഇളക്കി കൊടുക്കുക തന്നെ ഋഷി സാർ. അപ്പൊ ചിക്കൻ നന്നായിട്ട് മസാല ആയിട്ട് ഇളക്കി പിടിക്കൂ. ചെറിയ രീതി ഭയങ്കര ഇന്നേ ഇന്ന് ഭയങ്കര പ്രകൃതി രമണീയാണ്. അതായത് നല്ല മഴയും കുറച്ച് വെയിലും എല്ലാം കൂടെ ഉള്ള സ്ഥലത്തിന് നമ്മൾ കുക്ക് ചെയ്തൊരു സുഖമുള്ളൂ. ഇത് കഴിക്കുമ്പോഴായിരിക്കും ഏറ്റവും സുഖം. അപ്പൊ നമ്മുടെ ചിക്കൻ നമ്മൾ ഇതിലേക്ക് ഇട്ട് നന്നായിട്ട് ആ മസാലയൊക്കെ അരി പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിക്കാം. കുറച്ച് വെള്ളം ഒഴിക്കും. നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. ഓക്കെ ഇങ്ങനെ റൗണ്ട് ചെയ്ത് ഒഴിക്കണം. മതി 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 മതി. എന്റെ അമ്മ അയ്യോ അടുപ്പണക്കില്ലേ പ്ലീസ്. അടുപ്പടച്ചാ പിന്നെ സാറ് കത്തിച്ചറിഞ്ഞു വരും. സാർ ഈ ടൈമിൽ ഒരു പാട്ട് പാടിയാലോ? मूड तीय मटे वेलमी ना करेक्ट कुछ गुण मह पेय्य ननय चिकन ऑलरेडी डांस कണ്ടില്ലേ सूपर मह चिकन करी स्वप्न जोली जोली अत्र वाली मोश संभव सूपर या ना सूपर चिकन करी काू क्यामरा चिकन करी सूपर अब नाचुरल अब या चिकन करी चिकन कड़ी गुण नाचुरल राणियम्मा राणी मह टीचर ഇവിടെ താടും എങ്ങനെയാണ് ഇളക്കുന്നത് ഇതാ കണ്ടോളൂ ഇങ്ങനെ നല്ല ഇവിടെ സൈഡിൽ നിന്ന് പിങ്ങ എടുത്ത് ഇങ്ങനെ ഇളക്കിയ ചിക്കൻ പീസ് പീസ് ആയി കിട്ടും അങ്ങനെ അല്ല ഇവിടെ നിന്ന് ഇങ്ങനെ എടുക്കണം സർ അങ്ങനെയൊക്കെ വെക്കും ഞാൻ കാണിച്ചു തരാം ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്ത് നല്ല എന്താ ഗ്രേവി ഇങ്ങനെ മോളിൽ കൂടെ വന്ന് ഞാൻ തൊട്ടേന്റെ ആ ടേസ്റ്റ് എന്തൊരു രസമല്ലേ ഇളക്കിളക്ക് പറഞ്ഞിട്ട് കാര്യമില്ല എപ്പോഴും ഇങ്ങനെയാ സ്വന്തമായിട്ട് എന്തോ വലിയ ആനക്കാര്യം ചെയ്യുന്ന വിചാരം ബാക്കിയുള്ളവരാണെങ്കിൽ ഒക്കെ ചെയ്യുന്നത് അങ്ങനെ അതൊന്നും ഒട്ടും മനസ്സിലാക്കിട്ടുണ്ട് അതെ അതൊക്കെ എവിടെ നിൽക്കും ഞാൻ സമാധാനമായിട്ടും കാറ്റ് കൊള്ളാൻ വേണ്ടി വന്ന സ്ഥലം താൻ എന്തിനാ ഞാൻ അവിടെ ഇവിടെ ഫസ്റ്റ് ഇരുന്നത് സാറ് രണ്ടാമത് തന്നെ വന്നത് സാർ അപ്പൊ മനഃപൂർവ്വം ഞാൻ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് വന്നതാ ഞാനങ്ങനെ അറിയുന്ന ഞാനാണ് ഫസ്റ്റ് ഇവിടെ ഇരുന്നത് ഇവിടെ കുക്ക് ചെയ്യാനുള്ള ഒരു ഇതിലൊക്കെ ആയിരുന്നു അപ്പൊ ഞാൻ നോക്കിയപ്പോ ഒരാള് ഫോണുമായിട്ട് വന്നിരിക്കുന്നത് അപ്പൊ മനഃപൂർവ്വം ഞാൻ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് വന്നല്ലേ സത്യം പറ ആര് പറഞ്ഞിട്ട് അങ്ങോട്ട് വന്നത് ഞാൻ ഈ സ്ഥലം ഞാൻ എപ്പോഴും വരുന്ന സ്ഥലമാണ് ഓക്കെ അപ്പൊ ഞാൻ ഇവിടെ ഒന്ന് തന്നെ ഏകാന്തമായിട്ട് എനിക്ക് കളത്തിലൊക്കെ കേട്ടിട്ട് കരച്ചില് വരാം അതല്ല അതിന്റെ പുകയടിച്ചിട്ട് കരച്ചിൽ വരുന്നതാ ഒന്ന് ഇരുന്നാ അതെ ഞാൻ ഇങ്ങനെ ഇരിപ്പുണ്ട് എങ്ങാനും പുറകോട്ട് പോയത് പിടിച്ചോണം ഞാനും കൂടെ കൂടെ പോവാനുള്ളൂ കാരണം മരണത്തിൽ എന്നെ കൊണ്ടേ കൂട്ടും അല്ലെ കാലും കൈ ഒടിഞ്ഞു നടക്കത്തുള്ള ഇവിടുന്ന് വീണാലും അത് വേറെ നിങ്ങള് ഇതുവരെ കുറെ പേര് ചോദിച്ചപ്പോ എന്റെ പാട്ട് കണ്ടിട്ടുണ്ട് പാട്ട് പാടാമെന്നൊക്കെ പറയും പക്ഷെ നിങ്ങൾ എന്റെ പാട്ടിൽ കണ്ടിട്ടുണ്ട് നിങ്ങൾ ഡാൻസ് കണ്ടിട്ടില്ല വേറെ സ്റ്റെപ്പ് എത്ര നേരം ഇട്ടേ നിങ്ങൾ കണ്ടോ ഇല്ല പിന്നെ ഞാൻ ഒരേ ലെവലിൽ ഇരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല ഇപ്പൊ സാറ് ഒരു നല്ലൊരു അധ്യാപകനാണ് നല്ലൊരു ഡാൻസറാണ് നല്ലൊരു സിംഗറാണ് എന്ന് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ ഇത് ഭയങ്കര ടഫ് ആയിട്ടുള്ള സ്റ്റെപ്പാണ് ഞാൻ ഈ ഇടയ്ക്ക് ചെയ്തോണ്ടിരിക്കുന്നത് അതുകൊണ്ട് വീട്ടിൽ ആരും ട്രൈ ചെയ്യരുത് കേട്ടോ പാറപ്പുറത്ത് ആരും ട്രൈ ചെയ്യരുത് അപ്പൊ നമ്മുടെ ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് റെഡി ആയിട്ടുണ്ട് അടിപൊളിയാണ് കാണാൻ സൂപ്പർ അപ്പൊ കഴിച്ചാൽ എങ്ങനെയാണെന്ന് അറിയണ്ടേ ഞാൻ പറഞ്ഞ ടിപ്സ് ഒക്കെ കറക്റ്റ് ആയിട്ട് ഇട്ടുകൊണ്ട് നല്ലവണ്ണം വരുന്നുണ്ട് കമോൺ അങ്ങനെയാണെങ്കിൽ ഇത് ഇങ്ങനെ പോലും ഇരിക്കില്ലായിരുന്നു ഓക്കെ നമുക്ക് ഇനി ഇത് സാറ് ടേസ്റ്റ് ചെയ്യണം നാടൻ രീതിയിൽ ടേസ്റ്റ് ചെയ്യണം ഇവിടെ അപ്പ നല്ല സൂപ്പർ കറിയാണ് ഹലോ ഉപ്പുണ്ട് ഉപ്പ് ആവശ്യം കൂടുതലുണ്ട് അല്ല അങ്ങനല്ല നല്ലതാണ് കുറച്ചുകൂടെ ഉപ്പാ എന്നോളൂ സാധാരണ ഓരോരുത്തരുടെ ടേസ്റ്റ് ബഡ്സിന്റെ അനുസരിച്ച് നമ്മുടെ ഉപ്പിന്റെ അളവ് ഇന്ന് വിളിക്കാതെ വന്നാൽ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ വന്ന ആളായതുകൊണ്ട് സാറിന് വേണ്ടിയിട്ട് ഞാൻ എന്തായാലും കഴിക്കാൻ തരുമ്പോ കുറച്ചുകൂടെ ഉപ്പിട്ട് തരുന്നതാണ് ഓക്കെ നമ്മുടെ ചിക്കൻ റോസ്റ്റിൽ അങ്ങനെ മല്ലിയിലേക്ക് ഇട്ട് നല്ല അടിപൊളിയായിട്ടുണ്ടോ ഋഷി സാറിന്റെ കാല് കഴിച്ചിട്ടാട്ടോ എണീറ്റിരിക്കുന്നത് അതെ ഞാൻ ഇവിടെ നിന്ന് എല്ലാം ആലോചിക്കാന്ന് തോന്നുന്നു രസമല്ലേ ഈ സംഭവം ഇവിടെ നല്ല ചിക്കൻ കറിയെ കൂട്ടി നമുക്ക് എന്തെങ്കിലും കഴിച്ചാലോ ആകുന്നുണ്ട് ഞാൻ പറഞ്ഞിട്ട് അവസാനം ആ മല്ലിയില ഇട്ടിട്ടുണ്ട് ഞാൻ കുതിരയെല്ലാം കൂടെ കൊണ്ടുവരാൻ പറയും പക്ഷെ അതും കൂടി ഇട്ട ബിരിയാണി ആവുമെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം അത് വേണ്ടെന്ന് ഞാൻ പറഞ്ഞു എനിക്കൊരു ഇനിയിപ്പോ സൂര്യ നല്ലൊരു പാട്ട് പാടുന്നതായിരിക്കും എല്ലാരും നോക്കൂ അപ്പൊ ഓക്കെ ഞങ്ങളുടെ ഇന്നത്തെ ഈ പരിപാടി എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങൾ ഇതുവരെ തന്ന സപ്പോർട്ടും പ്രാർത്ഥനയും ഇനി ഉണ്ടാവണം പിന്നെ ഈ ചിക്കൻ ഉറപ്പായിട്ട് വീട്ടിൽ ഉണ്ടാക്കി നോക്കണം ചിക്കൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അതുപോലെ ഈ സ്ഥലവും ഈ മഴയും ഈ സൂര്യനും എല്ലാം മിക്സായി വന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അതുപോലെ സൂര്യയും ഋഷിയും ഇതുവരെ ഞങ്ങൾക്ക് തന്ന സപ്പോർട്ടിനെല്ലാം വെരി താങ്ക് യു അപ്പം ഇനി നമുക്ക് കാണാം ഉടൻ തന്നെ ഓക്കെ